ഒരു പ്രവാസിയുടെ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ദുബായിലാണ്. ഇന്ന് ഒരു പ്രവാസിയുടെ യാത്രയിൽ ഞങ്ങളുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് പട്ടാമ്പിക്കടുത്തുള്ള വട്ടോളിക്കാവ് സ്വദേശി ശ്രീ സുലൈമാൻ തെക്കേതിലാണ്. 10 വർഷക്കാലം സൗദിയിലും ബാക്കി ഒരു 10 വർഷക്കാലം ദുബായിലും പ്രവാസ ജീവിതത്തിൻ്റെ യാത്ര ആരംഭിച്ച ശ്രീ സുലൈമാൻ തെക്കേതിൽ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ട് ഇന്ന് വലിയൊരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുവാൻ സാധിച്ചു. ആക്സിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരു ജനറൽ ട്രേഡിംഗ് രംഗത്ത്, ബസ് റെൻ്റൽ രംഗത്ത്, ഫ്യൂവൽ രംഗത്ത്, ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത്, എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് രംഗത്ത്, കാർഗോ രംഗത്ത്, അങ്ങനെ ഒട്ടനവധി മേഖലകൾ ഇന്ന് വളരെ ശ്രദ്ധേയമായ ഒരു കാൽവയ്പ് നടത്തുവാൻ ആക്സിസ് ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സുലൈമാൻ തെക്കേതിൻ്റെ ആത്മാർത്ഥമായ കഠിന പരിശ്രമത്തിൻ്റെ ഫലം കൂടിയാണ്. ഈ വിജയത്തിൻ്റെ രഹസ്യം അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. വലൈക്കും അസ്സലാം. പ്രവാസികളെല്ലാം 15 മണിക്കൂറിലധികം നോമ്പ് അനുഷ്ഠിക്കുന്നു. എത്ര വർഷക്കാലമായി ഈ പ്രവാസ ജീവിതത്തിലെ നോമ്പ്? 22 വർഷമായി. പട്ടാമ്പിയിൽ നിന്ന് ആദ്യമായിട്ട് പോകുന്നത് സൗദി അറേബ്യയിലേക്കാണ്? അതെ, പട്ടാമ്പിയിൽ നിന്ന് ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ റിയാദിലായിരിക്കും പോയത്. റിയാദിൽ ഒരു ജോലി എന്ന സ്വപ്നമായിട്ട്? അവിടെ എൻ്റെ 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, അവരടുത്തോട്ടാണ് പോയത്. എന്നാലും ഒരു ജോലി പോലെ തന്നെ ആയിരുന്നു അവിടെ. 1992 പോകുന്നത് ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ. അതെ, അന്ന് പ്രായം 21 വയസ്സ്. തീർച്ചയായും 10 വർഷം. ഒരു പക്ഷേ സൗദി അറേബ്യയിലെ ജീവിതം യഥാർത്ഥമായി താങ്കളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തി. തീർച്ചയായും. എങ്ങനെയായിരുന്നു ആ 10 വർഷത്തെ അനുഭവം? ഞാൻ തികച്ചും യാദൃശ്ചികമായിട്ടൊന്നും പറയാനും പറ്റില്ല. ഒരു വ്യക്തമായൊരു ധാരണയോട് കൂടിയിട്ടൊന്നല്ല സൗദിയിൽ ചെന്നത്. 2 ബ്രദേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അവർ പഠിപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഓക്കെ ഇനി അങ്ങോട്ട് അവരുടെ ബിസിനസ്, ചെന്ന് 2 ചെറിയ ബിസിനസ് അവർക്കുണ്ടായിരുന്നു, അതിലോട്ട് പോയി. 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് സൗദി അറേബ്യ മടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പൈസ ഉണ്ട് കയ്യിൽ, തിരിച്ചു പോരാം. എനിക്കൊരു ബിസിനസ്സുകാരനാവണമെന്നുള്ളൊരു ആഗ്രഹം അന്നില്ല എനിക്ക്. അന്നത്തെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ശരിക്ക് വീണ്ടും പഠിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു പ്രൊഫഷണൽ ആവണം എന്നുള്ളതായിരുന്നു ശരിക്കും എൻ്റെ സ്വപ്നം. യാദൃശ്ചികമായി വന്നുപെട്ടതാണ്. യാദൃശ്ചികമായിട്ടാണ് സത്യത്തിൽ ബിസിനസ്സിൽ വന്നുപെട്ടതും. ഈ ഇപ്പം ഇരിക്കുന്ന സ്ഥലത്ത് പോലും ഇരിക്കുന്നത് യാദൃശ്ചികമാണ്. നമുക്ക് പട്ടാമ്പിയിലേക്ക് പോകാം. പട്ടാമ്പിയിലെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? പട്ടാമ്പിയിലെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ ഉള്ള കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സുവർണ കാലം എന്ന് വേണമെങ്കിൽ പറയാം. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ ഏറ്റവും ചെറിയ മകനാണ് എൻ്റെ വാത്സല്യവും സ്നേഹവും അതിരി കവിഞ്ഞു കിട്ടി. തീർച്ചയായും വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് എൻ്റെ ഉപ്പയുടെ ഒരു മരണം, എനിക്ക് 13 വയസ്സുള്ള 9th പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പ മരിച്ചു. അത് പെട്ടെന്നൊരു വലിയൊരു വഴിത്തിരിവായി മാറി ജീവിതത്തിൽ. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് ആൾ ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസിനടുത്ത് ആൾ മരിച്ചു. അത് പെട്ടെന്ന് വീട്ടിലെ അവസ്ഥകളെല്ലാം വളരെയധികം മാറ്റിമറിച്ചു. മൂത്തത് എത്ര പേരാണ്? എനിക്ക് മേലെ 5 പേരുണ്ട്, 4 ബ്രദറും 1 സിസ്റ്ററും. ആ 2 ബ്രദേഴ്സാണ് സൗദിയിലുണ്ടായിരുന്നത്? എൻ്റെ നേരെ 2ാമത്തെ ബ്രദറും എൻ്റെ നേരെ മേലെയുള്ള ബ്രദറുമാണ് സൗദിയിലുണ്ടായിരുന്നത്. ഇപ്പോൾ അവരെല്ലാം ഇവിടെ ഉണ്ട്. ഉപ്പാടെ മരണം യാദൃശ്ചികമായിട്ട് കുടുംബത്തിൽ ഒരു വല്ലാത്തൊരു അവസ്ഥ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഉപ്പാടെ മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞ ഉപ്പ മരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ എന്താ പറയുക, ഒരു അത്യാവശ്യം സമ്പത്തുള്ള ഒരാൾ തന്നെയാണ് ഉപ്പ. പക്ഷെ പെട്ടെന്ന് കുടുംബത്തിലൊരു നാഥനില്ലാതായി പോകുമ്പോൾ നമുക്ക് അതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ആ ശിക്ഷണവും സ്നേഹവും എല്ലാം ഒന്ന് നഷ്ടപ്പെട്ടൊരവസ്ഥ. അത് 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു.
ഞാൻ ഇന്നും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബിസിനസ്സിൽ എനിക്ക് ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഉപ്പയുടെ വിയോഗമാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഏറ്റവും വലിയ നഷ്ടം. അങ്ങനെ 9ാം ക്ലാസ്സിൽ ഉപ്പയുടെ മരണം കഴിഞ്ഞ് പിന്നെ 10ാം ക്ലാസ്സിലേക്ക് സ്കൂൾ വിദ്യാഭ്യാസം 10ാം തീയതി തന്നെ. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കൂറ്റനാട് ഒട്ടനാട് ഹൈസ്കൂളിലായിരുന്നു പഠിച്ചത്. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ എസ് എൻ കോളേജ് ഷൊർണൂർ കുളപ്പള്ളി എസ് എൻ കോളേജിലാണ് പഠിച്ചത്. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞാണ് പിന്നെ നമ്മൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ ഒരു വർഷത്തോളം ഞാൻ ബോംബെയിലേക്കൊന്ന് പോയി. അതൊരു അതും ഇതുപോലെ തന്നെ പറയുന്ന ഒരു യാദൃശ്ചികമായ യാത്രയാണ്. ബോംബെയിൽ ജോലിക്ക് അന്വേഷിച്ചു, ഒരു അബ്സ്കോണ്ടിങ്, നാട് വിട്ടു, നാട് വിട്ടു. അതാണ് സത്യം പറഞ്ഞാൽ സൗദിയെക്കാട്ടിലും വലിയൊരു അനുഭവം. ആ ബോംബെ ഒരു വർഷം നൽകിയത് ജീവിതത്തിന്റെ യഥാർത്ഥ അനുഭവങ്ങൾ തന്നെ. അതായത് എന്താ പറയുക, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്ക് അവിടെ പോയാൽ കാണാം. ഓരോ ആൾക്കാരും ഓരോ ദിവസം തള്ളി നീക്കാൻ എങ്ങനെയാണ് ജീവിക്കുന്നു, ഏത് തരത്തിലുള്ള ആൾക്കാർക്കും ജീവിക്കാൻ പറ്റാവുന്ന ഒരു നഗരം ബോംബെ. അത് വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. എൻ്റെ ആ ഒരു വർഷത്തിൽ ഞാൻ അവിടെ ഉള്ള സമയത്താണ് നമ്മുടെ ബോംബെ കലാപം ഉണ്ടായത്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലോട്ട് വന്നത്. അപ്പോൾ ആ ഒരു ബോംബെ കലാപത്തിലുള്ള എല്ലാ എന്താ പറയുക കഷ്ടനഷ്ട ദുരിതങ്ങളൊക്കെ ഞാൻ കണ്ണിൽ കണ്ടിട്ടുള്ള ആളാണ്. ഒരുപാട് പട്ടിണി കിടക്കേണ്ടി വന്നു. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എവിടെ ചെന്നാലും എന്താ പറയുക എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പടച്ചു തമ്പുരാൻ ആ സമയത്ത് എന്തെങ്കിലും നമ്മുടെ കയ്യിലോട്ട് വെച്ച് തരും. കാരണം ഞാനൊരാളെയും എന്താ പറയുക ചെയ്യാറില്ല, അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാറില്ല. മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാളെ ചതിക്കാൻ ഉള്ള ഒരു പരിപാടി ഒരു ഇത് നമ്മുടെ ചെയ്ത. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് എന്ത് സംഭവിക്കും, ഒരു രക്ഷ എവിടെന്നെങ്കിലും. ഒരു അന്നത്തിനൊരു കുറവ് ഇന്ന് വരെയും പടച്ച തമ്പുരാൻ വെച്ചിട്ടില്ല. കാരണം നമ്മുടെ വിശാലമായ മനസ്സ് തീർച്ചയായിട്ടും മറ്റുള്ളവരെ സഹായിക്കുകയും അവരുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് അവരോടൊപ്പം സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുകയാണ്. കാരണം അവരുടെ വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നിലാ ഒരു ഗുണമുണ്ടാവാൻ കാരണം എൻ്റെ ഉപ്പ ഒരുപാട് ദാനധർമ്മങ്ങളും അതേപോലെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു. ചിലപ്പോൾ ഞാൻ എൻ്റെ ഉപ്പയുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിച്ചുള്ള ചിലപ്പോൾ ഒരു മകൻ എന്നുള്ള നിലക്ക് ചിലപ്പോൾ അത് എന്നിൽ ആ ഉപ്പയുടെ ക്വാളിറ്റി ആയിരിക്കാം. ഇന്ന് എനിക്ക് ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം നമ്മുടെ ബിസിനസ് വരുമ്പോൾ നമ്മൾ ഇടപെട്ട ആൾക്കാരും നമ്മുടെ ചുറ്റുപാടുകളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമുക്ക് അനുഭവിച്ചിട്ടുള്ള ചതിവുകളുടെ പാഠങ്ങളും യെസ് ഇതൊക്കെ അനുഭവങ്ങളുടെ പാഠങ്ങളുണ്ട്. പാഠങ്ങൾ വെച്ചുകൊണ്ട് ചിലപ്പോൾ കുറേ മാറ്റങ്ങൾ നമുക്ക് വന്നേക്കാം. അപ്പോൾ എന്നിരുന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്ക് പകർന്നു കിട്ടിയിട്ടുള്ള ആ അനുഭവങ്ങൾ സഹായിക്കണമെന്നുള്ള വലിയ മനസ്സിൻ്റെ തീർച്ചയായും ഞാനൊരു തെറ്റ് ചെയ്താൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കുറച്ച് കഴിഞ്ഞാൽ കുറ്റബോധം ഉണ്ടാവും, ഞാൻ അത് തെറ്റ് ചെയ്തല്ലോ എന്നുള്ളത്. അങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് ഇവിടെ നിന്ന് മതിയാക്കണം എന്ന് ചിന്തിക്കുന്നു. തിരിച്ചു പോരാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ സ്പോൺസർ പുള്ളി പറഞ്ഞു, ഇതുപോലെ അതായത് എൻ്റെ ബ്രദേഴ്സ് കൂടിയിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ റെസ്റ്റോറൻറ്റ് ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റും. അപ്പോൾ അതിലൊരു റെസ്റ്റോറൻറ്റ് പൂട്ടിക്കിടക്കുകയായിരുന്നു. അത് ഞാനായിരുന്നു ഒരു 11 മാസം നടത്തിയത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് പൂട്ടിക്കിടക്കണത് നീ തന്നെ ഒന്നുകൂടി തുറന്ന് കിടത്തണം. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എന്നെ ക്യാൻസൽ ചെയ്ത് വിട്ടാൽ മതി, എനിക്ക് നാട്ടിലോട്ട് പോകണം. പക്ഷേ പുള്ളിയുടെ നിർബന്ധത്തിൽ എപ്പോഴോ മനസ്സ് മാറി ഞാനത് ഏറ്റെടുത്തു. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കൂടെയാണ് ഒരു ഈ വീണ്ടും ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. അതിൽ നിന്ന് നമ്മൾ ഇതുവരെ എത്തി. ആ റെസ്റ്റോറൻറ്റ് പേര് മതാമൽ ഷർക്ക്. മതാമൽ ഷർക്ക് എത്ര വർഷക്കാലം ആ ബിസിനസ് ഉണ്ട്? ആ ബിസിനസ് ഞാൻ ഒരു 3 വർഷം നടത്തി. ആ ബിസിനസ് അത് കഴിഞ്ഞ് അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ഞാൻ ഈ റെസ്റ്റോറൻറ്റ് നിൽക്കുന്ന റിയാദിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ ഏകദേശം മുസാമിയ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കുറച്ചൊക്കെ അവിടെയുള്ള ചെറിയൊരു മാർക്കറ്റ് എന്നും കടകളിൽ നിന്ന് ആകുമ്പോൾ ഞാനിങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് റിയാദിൽ നിന്ന് വാങ്ങിച്ചു വന്നാൽ എങ്ങനെയും നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഞാനത് വണ്ടിക്കാരെ കൊണ്ട് റിയാദിൽ നിന്ന് കൊണ്ടുവരുന്ന വണ്ടിക്കാരെ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി എന്തുകൊണ്ട് നമുക്കൊരു വണ്ടി എടുത്ത് രാവിലെ റിയാദ് പോയാൽ കുറച്ചും കൂടി 2-3 ദിവസത്തിൻ്റെ സാധനം കൊണ്ടുവരാം. അങ്ങനെ നമ്മളൊരു പഴയൊരു വാനെടുത്ത് അതിൽ നമ്മൾ വെജിറ്റബിളും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും ആദ്യം നമുക്ക് ആവശ്യമുള്ളത് കൊടുന്നു. അങ്ങനെ കൊടുന്നു തുടങ്ങിയപ്പോൾ മറ്റുള്ള കടക്കാരും ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് കൂടെ ഉള്ളത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അതൊരു ഒരു ബിസിനസ്സാക്കി മാറ്റി. നമ്മുടെ സാധനം ഫ്രീ ആയിട്ട് വരും, അവരുടെ സാധനം കൊണ്ടുവരുന്നതിൽ നമുക്ക് ചെറിയൊരു മാർജിൻ കിട്ടും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു പെട്രോൾ പമ്പിൽ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ. നമ്മുടെ കരുനാഗപ്പള്ളിയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് റഷീദ് ഖാൻ പറഞ്ഞിട്ട് എനിക്കിന്നും മറക്കാൻ പറ്റില്ല പുള്ളിനെ. അങ്ങനെ അപ്പോൾ അവിടെ പോകുമ്പോൾ എന്ത് ചെയ്തു, പുള്ളിയുടെ പെട്രോൾ പമ്പിലെ കണക്കുകളൊക്കെ ഇങ്ങനെ നമ്മൾ എവിടെ ചെന്നാലും ഒരു കുഴപ്പമുണ്ട്, എന്തെങ്കിലും കണ്ട എന്താണെന്ന് മനസ്സിലാക്കാനും പഠിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. അത് അറിയാതെ നമ്മൾ ചോദിച്ചു പോകുന്നത് എന്താ അതെന്താ എങ്ങനെ പെട്രോൾ വരുന്നെല്ലാം ചോദിച്ചപ്പോൾ അത് നമ്മൾ മെല്ലെ പഠിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു.
അങ്ങനെ പുള്ളി നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു പ്രാവശ്യം പോകുന്ന സമയത്ത് നമ്മളോടുള്ള പറഞ്ഞത് റഹ്മാൻ നീ ഒന്ന് നോക്കണം ഞാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളങ്ങനെ അത് നോക്കലുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഒരു പെട്രോൾ പമ്പ് ഒരു സ്ഥലത്ത് എൻ്റെ ബ്രദറുണ്ട് മുസ്തഫ, പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളൊരു പെട്രോൾ പമ്പ് പോയിട്ട് റെൻറ്റിനെടുത്ത് അങ്ങനെ പെട്രോളിയം ബിസിനസ്സിലേക്ക് കടന്നു. അങ്ങനെയാണ് പെട്രോളിയം ആൻഡ് ഓയിൽ ഗ്യാസ് ഒക്കെ കടന്നു വരാൻ കാരണം. അതിലേക്ക് കടന്നു ആ സമയത്ത് ഈ റെസ്റ്റോറൻറ്റ് വേറൊരാൾക്ക് ഞാൻ ലീസിന് കൊടുത്ത്, കാരണം അത് ഇത് റിയാ പെട്രോൾ പമ്പ് എടുത്ത റിയാദിലായിരുന്നു. അപ്പോൾ ലീസിന് കൊടുത്ത് പിന്നെ റിയാദിലോട്ട് വന്നു. അതൊരു വലിയൊരു പ്രസ്ഥാനമായിട്ട് പെട്രോൾ പമ്പ് നമ്മളൊരു ഒരു 7 പെട്രോൾ പമ്പുകൾ ഉണ്ടായിരുന്നു നമുക്ക്. അതൊരു അവിടെ നിന്നൊരു വലിയൊരു തുടക്കത്തിന് മാറ്റം കാരണമായി. ഇതിനിടയ്ക്കാണ് വിവാഹം കഴിക്കുന്നത്? ഞാൻ 2000s വിവാഹം കഴിച്ചത്. 2000 എൻ്റെ ഗൾഫ് ജീവിതം പറയുന്നുണ്ടെങ്കിൽ സൗദിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വൺ സ്ട്രെച്ച് എന്ന് വേണമെങ്കിൽ പറയാം. 1992 to 2000 എന്ന് പറയുന്നത് 80s ഞാൻ ആകെ ഒരു 2-3 മാസമൊക്കെ നാട്ടിൽ നിന്നിട്ടുള്ളു. ഒരു ഫുൾ സ്ട്രെച്ചായിരുന്നു. അത് കഴിഞ്ഞ് 2000 വന്ന് വിവാഹം കഴിക്കുന്നു. 2000 നാട്ടിൽ വന്ന് വിവാഹം കഴിച്ചു. എവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്? വളാഞ്ചേരി. വളാഞ്ചേരി. കുട്ടികൾ? 2. മൂത്തയാൾ മോൻ മുഹമ്മദ് സൽമാൻ. രണ്ടാമത്തെ ആള് ഷെസ ഫാത്തിമ. രണ്ടുപേരും നാട്ടിലാണ്, കൊച്ചിയിൽ. ഞാനിപ്പോ സെറ്റിൽ ചെയ്തിരുന്ന കൊച്ചിയിലാണ്. സന്തോഷമായ ഒരു കുടുംബ ജീവിതം, അതും ബിസിനസ്സിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും കുടുംബത്തിൽ സന്തോഷം ഇല്ലെങ്കിൽ എപ്പോഴും ബിസിനസ്സിൽ പരാജയപ്പെടും. അതിന് അവിടെ നിന്ന് കിട്ടുന്ന സന്തോഷവും സമാധാനവുമാണ് നമുക്ക് മുന്നോട്ട് ഒരുപാട് ഒരുപാട് മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലുവാനും ബിസിനസ് ചെയ്യാനും സാധിക്കും. കുടുംബം എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ കണക്കാക്കുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യയും കുട്ടികളും ഉപ്പയമ്മയും അടങ്ങുന്നതല്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന എൻ്റെ കുടുംബം എന്ന് പറയുന്നത് തീർച്ചയായും എൻ്റെ സ്റ്റാഫുകൾ കൂടിയാണ്. കാരണം അവരാണ് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വിജയത്തിൻ്റെ തീർച്ചയായും പ്രധാന ഘടകം. തീർച്ചയായും എല്ലാ ബിസിനസ്സും ഏത് ബിസിനസ് നിലനിൽക്കണമെങ്കിലും അതിലെ സ്റ്റാഫും അതിൻ്റെ ഓണർഷിപ്പും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഇല്ലാത്ത ഒരു ബിസിനസ്സും ഇന്ന് വരെ വിജയിച്ച ചരിത്രമില്ല. ഇന്ന് ഒട്ടനവധി ബിസിനസ് സംരംഭങ്ങളിൽ എത്തി നിൽക്കുമ്പോഴും ആ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും ഞാൻ എൻ്റെ സ്റ്റാഫുകളോട് എന്നും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഞാൻ അവരോട് പറയും നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് കാണിക്കുന്ന എത്രയും ആത്മാർത്ഥത ഞാൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അതിലും കൂടുതൽ അങ്ങോട്ട് കാണിക്കും. എൻ്റെ പ്രശ്നങ്ങൾ മാറ്റി വെച്ചിട്ടാണെങ്കിലും ഞാൻ അവരുടെ പ്രശ്നങ്ങളെ എന്നും കൈകാര്യം ചെയ്യുന്നു. നമ്മൾ എങ്ങനെ അവരോട് ഇടപഴകും അതിനനുസരിച്ചായിരിക്കും തിരിച്ച് നമുക്ക്. തീർച്ചയായും 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും പ്ലാൻ ചെയ്യുന്നതെല്ലാം ചിലപ്പോൾ കറക്റ്റായിട്ട് എത്ര പഠിച്ചു ചെയ്താലും പഠിച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ എല്ലാം നടക്കുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാഫുകളെ നമ്മൾ എത്ര സ്നേഹിച്ചാലും എത്ര നമ്മൾ അവരെ ആത്മാർത്ഥ കൊടുത്തിയാലും ഒരു വലിയൊരു 10% തിരിച്ച് ആത്മാർത്ഥം കാണിക്കും. വളരെ കുറച്ച് ആൾക്കാരുണ്ടാവും ആത്മാർത്ഥം ഇല്ലാത്തവർ. അത് ഈ ലോകത്തിൻ്റെ തത്വമാണല്ലോ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അഡ്ജസ്റ്റ് ചെയ്ത് പോവുക അത് മാത്രം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ നമ്മുടെ ബേസിക്കായിട്ട് നമ്മുടെ കുറേ സ്വഭാവങ്ങളുണ്ട്. മാറുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ സാഹചര്യങ്ങളും തിരിച്ചടികളും ആണ് അനുഭവങ്ങളുമാണ് നമ്മളെപ്പോഴും ചില മാറ്റങ്ങൾക്കൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും. എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അത് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മുടെ വ്യക്തിത്വം അത് ഒഴിവാക്കാൻ പറ്റില്ല. അത് മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് ചില അത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം, പക്ഷെ എനിക്ക് ശരി എന്തോ അത് ഞാൻ ചെയ്യും. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണും. നമ്മൾ ചെയ്യുന്ന നന്മയാണെങ്കിൽ സർവേഷൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിഷയം അത് നമ്മളെപ്പോഴും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ഞാൻ ചെയ്തത് എന്ത്, ഇനി ഞാൻ ചെയ്യേണ്ടത് എന്ത്, നമ്മളെപ്പോഴും നമ്മൾ ഒരു സെൽഫ് എവാലുവേഷൻ നടത്തിയാൽ മതി. അപ്പം നമുക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്താൻ പറ്റാവുന്നത്. എല്ലാ തെറ്റും നമുക്ക് ചിലപ്പോൾ തിരുത്താൻ പറ്റില്ല. പറ്റാവുന്ന തെറ്റുകൾ തിരുത്തുക. തെറ്റ് അങ്ങനത്തെ തിരുത്താൻ പറ്റാത്ത തെറ്റാണെങ്കിൽ വീണ്ടും ചെയ്യാതിരിക്കുക. അതൊക്കെ അല്ലേ നമുക്ക് പറ്റുള്ളൂ. അവിടെ നിന്ന് 2002 ആദ്യമായി ഒരു വിസിറ്റ് വിസയ്ക്ക് ദുബായിൽ വന്നു. ദുബായിലേക്ക് വരാൻ എൻ്റെ ബ്രദർ ഇവിടെ ഉണ്ടായിരുന്നു ദുബായിൽ. എൻ്റെ 3rd ബ്രദർ ഉണ്ട് ഇവിടെ, ബഷീർ. പുള്ളി ഇവിടെ ആദ്യം ബഡ്ജറ്റ് റെൻ്റേ കാറിലായിരുന്നു വർക്ക് ചെയ്തത്. അങ്ങനെ പുള്ളീനെ കാണാൻ വേണ്ടിയിട്ടാണ് ദുബായിലേക്ക് വന്നത്. ദുബായിൽ വന്ന് 1-2 വർഷം, അത് 1998 ഞാൻ ഫസ്റ്റ് വന്നു. 1998 വന്നിട്ട് ഞാൻ കുറച്ച് ദിവസം നിന്ന് അങ്ങനെ പോയി. പിന്നെ 2001 വന്നു, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം വന്നു.
അപ്പോൾ ഇങ്ങനെ സൗദിയിൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സൗദിയിൽ തന്നെ നമുക്ക് നിയമത്തിൻ്റെ പ്രശ്നങ്ങളും ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പിന്നത്തൊരു നഷ്ടം പറയണ എൻ്റെ സൗദിയിലെ ബിസിനസ് മൊത്തം ഒരു സമയത്ത് സൗദി പിടിച്ചെടുത്താണ്. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു വലിയൊരു നഷ്ടം കൂടി നമ്മൾ സഹിച്ചിട്ടുണ്ട്. 2003 ഞങ്ങളിവിടെ ദുബായിൽ ബിസിനസ്, ഞാനും എൻ്റെ സൗദിയിലുണ്ടായിരുന്ന ബ്രദറും ഇപ്പോൾ ഇവിടെ ഉള്ള ബഷീർ എന്നുള്ള ബ്രദറും, ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് ഇവിടെ ബെല്ലോ ബസ് റെൻ്റൽ എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അത് ആ സമയത്ത് ഞാൻ 2001 മുതൽ ഞാൻ നാട്ടിൽ സെറ്റിലാണ്, വന്നു പോവുള്ളൂ, സൗദിയിലേക്ക് വന്നു പോകുന്നുള്ളൂ. 2004 ബ്രദർ ഈ മുസ്തഫ എന്ന് പറഞ്ഞ ബ്രദർ ദുബായിൽ വന്ന് തിരിച്ചു പോണ സമയത്ത് ചെക്ക് പോസ്റ്റിൽ എന്ത് ചെയ്തിരിക്കുന്നു, പുള്ളി ബാൻ ചെയ്തിരുന്നു. അതായത് 12 വർഷത്തെ നമ്മുടെ എഫേർട്ട് മൊത്തം ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു. ഈ പെട്രോൾ പമ്പുകൾ ഉണ്ടായിരുന്നു നമുക്ക്, അതുകൂടാതെ കുറച്ച് ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ നമുക്ക് കുറച്ച് വണ്ടികൾ ഉണ്ടായിരുന്നു അവിടെ, മറ്റേ ട്രക്കുകൾ ഉണ്ടായിരുന്നു ഇതിനെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, എല്ലാം ഏറ്റവും സെറ്റ്. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 92 മുതൽ 2004 വരെ ഉണ്ടാക്കിയ നമ്മുടെ എല്ലാ ബിസിനസ് ഒറ്റ ദിവസം കൊണ്ട് എന്താ വേണം, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരെയാണ്. അവിടുത്തെ നിയമം എന്ന് പറയുന്നത് ഫുൾ 100% അവിടുത്തെ ലോക്കലിൻ്റെ കീഴിലായിരിക്കും സ്പോൺസർഷിപ്പ്. തീർച്ചയായിട്ടും, കാരണം ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും. തീർച്ചയായിട്ടും അതെ. 2004 എൻ്റെ ബ്രദറായിരുന്നു പിന്നെ 3 വർഷം അവിടെ മാനേജ് ചെയ്ത്. അവർ തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതതിനൊരു വർഷം മുന്നേ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു വർഷം മുന്നേ ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ തന്നെ ഒരു കാരണം. കാരണം ഞാൻ പിന്നെ അങ്ങോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അവിടുന്ന് മെല്ലെ മെല്ലെ ഇങ്ങോട്ട് നമുക്ക് ബിസിനസ് മാറ്റാം, ഉള്ള ബിസിനസ് എല്ലാം കൊടുക്കാം, മെല്ലെ മെല്ലെ വിറ്റൊഴിവാക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ നമുക്കെന്താ പറയുക, പഠിച്ചവൻ അതിനുള്ളൊരു അനുഗ്രഹം തന്നില്ല. അതിന് മുന്നേ തന്നെ എല്ലാം നമ്മുടെ പോയി. വീണ്ടും നമ്മൾ ഇവിടെ കൊടുന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മുടക്കിയ കുറേ പൈസയാണ് ഇവിടേക്ക്. ഇവിടെ നിന്ന് അങ്ങനെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ രണ്ടാമത് നമ്മൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് 2003 ബെല്ലോ ആണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ബെല്ലോ റെൻഡൽ ബസ് റെൻഡൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തു. അന്ന് എനിക്ക് നാട്ടിൽ ഒന്ന് രണ്ട് ബിസിനസ് ഉള്ള കാരണം ഞാൻ അവിടെ നിൽക്കുകയും എൻ്റെ ബ്രദർ ഇവിടെ ബെല്ലോ എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുകയും മുസ്തഫ എന്ന് പറഞ്ഞ ബ്രദർ അവിടുന്ന് ഇവിടെ വന്നിട്ട് മാനേജ് ചെയ്യും കൂടി ആയിരുന്നു ചെയ്തത്. 2003 ഇത് തുടങ്ങിയെങ്കിലും 2006 വരെയും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്നും ഭംഗിയായി നടന്നില്ല. ആ സമയത്ത് എനിക്ക് നാട്ടിലും ഈ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് കുറച്ച് പൈസയെല്ലാം ഇങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ എല്ലാം കൂടി പറയാനേ വീണ്ടും ഒരു സെക്കൻഡ് ട്രിപ്പ് എന്നുള്ള നിലയ്ക്ക് വീണ്ടും ദുബായിലോട്ട് വന്ന സമയത്ത് ബെല്ലോ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ വേറൊരു സ്ഥാപനം എന്നുള്ള നിലയ്ക്കാണ് ആക്സിസ് തുടങ്ങിയത്. ബെല്ലോക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയൊരു സ്ഥാപനമാണ് ആക്സിസ്. അത് വിചാരിച്ചതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു. അതും ഒരു അവിചാരിതമായ ഒരു ഡൈവേർഷനായിരുന്നു. ഒരിക്കലും ആക്സിസ് തുടങ്ങിയത് ആക്സിസ് എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ബെല്ലോക്ക് ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് പ്രോബ്ലംസ് ഉള്ള കാരണം അന്ന് ഈ കമ്പനി നിലനിന്നില്ലെങ്കിൽ മറ്റേ കമ്പനി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ആക്സിസ് തുടങ്ങിയത്. പിന്നെന്തോ പടച്ചവൻ നമുക്ക് അനുഗ്രഹം തന്ന് ബെല്ലോ അതുപോലെ തന്നെ നിലനിന്നു. അപ്പോൾ ആക്സിസ് എന്ന് പറഞ്ഞൊരു ലൈസൻസ് സെപ്പറേറ്റായിട്ട് വന്നു. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഖത്തറിലുള്ള മിസ്റ്റർ കരീം വട്ടപ്പറമ്പിൽ, പുള്ളി ഇവിടെ വന്നിട്ട് പുള്ളിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയും ഞാനും കൂടി ഈ ലൈസൻസ് ഞങ്ങൾ സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് ആക്സിസ് പാസഞ്ചർ ട്രാൻസ്പോർട്ട് എന്നുള്ളൊരു സ്ഥാപനം, ഒരു സ്റ്റാഫ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 2007 പുള്ളി ജോയിൻ ചെയ്തത്. കാരണം ബെല്ലോ എന്ന് പറയുന്നത് സെയിം ഫീൽഡാണെങ്കിലും അവർ ബെല്ലോ ചെയ്യുന്നതെല്ലാം ടൂറിസം റിലേറ്റഡ് ബിസിനസ്സാണ്. പക്ഷേ ആക്സിസ് നമ്മൾ രണ്ട് കമ്പനി ഒരേ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇത് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ ആക്സിസ് പാസഞ്ചർ ട്രാൻസ്പോർട്ട് വന്ന് തുടങ്ങി. അത് സ്റ്റാഫ് ട്രാൻസ്പോർട്ടേഷന് എന്നുള്ളൊരു കമ്പനിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഒരു 3 വർഷം ഞങ്ങളൊന്നിച്ച് 2014 വരെയും ഞങ്ങളൊന്നിച്ചായിരുന്നു. 2014 ഞങ്ങൾ പുള്ളിയുടേതായ വേറെ സ്ഥാപനങ്ങൾ തുടങ്ങുകയും ഞാൻ ആക്സിസ് പാസഞ്ചർ ട്രാൻസ്പോർട്ട് നമ്മൾ ഞാൻ അവരുടെ കയ്യിൽ നിന്നെല്ലാം ഷെയർ വാങ്ങിക്കുകയും, ഇതിനിടയിൽ എനിക്കൊരു പാർട്ണർ വന്നിരുന്നു രാജീവ് എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ഇടയൂർ വളാഞ്ചേരി ഇടയൂരുള്ള ആളാണ്. പുള്ളിയും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഒരു 5 വർഷത്തോളം. ഇപ്പോൾ രണ്ടാ പുള്ളിയും ഇതുപോലെ ചില സാഹചര്യങ്ങൾ കാരണം പുള്ളി ഒഴിഞ്ഞ് ഇപ്പോൾ പുള്ളി നാട്ടിൽ പോയി സെറ്റിലായി. അപ്പോൾ 2014 മുതൽ ഈ ആക്സിസ് പാസഞ്ചറും അതിനിടയിൽ തുടങ്ങിയ ആക്സിസ് എനർജി ജനറൽ ട്രേഡിങ്ങും പൂർണ്ണമായും നമ്മൾ ഏറ്റെടുത്ത് ഇപ്പോൾ ഈ കാണുന്ന ഒരവസ്ഥയിൽ പടച്ചം കൊണ്ടെത്തിച്ചിട്ടുണ്ട്.
ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായ ഒരാളാണ് തന്നെ. തീർച്ചയായും അതൊക്കെ ധൈര്യപൂർവ്വം സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുവാനുള്ള ഒരു മനസ്സ് അതെങ്ങനെ കിട്ടും? ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെങ്കിൽ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് ഓടിയാൽ പ്രശ്നം നമ്മുടെ മുന്നിലാവും. നമുക്ക് ഏത് പ്രശ്നം വന്നാലും നമ്മൾ മുന്നിലോട്ട് ഓടണം, അപ്പോൾ പ്രശ്നം നമ്മുടെ ബാക്കിലാവും. ആ തിയറിയായിരുന്നു ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിച്ചത്. തീർച്ചയായും ഉയർച്ച ഉണ്ടായിട്ടുണ്ട്, അപ്രതീക്ഷിതമായിരുന്നു. വീണ്ടും തകർച്ചയുണ്ടായി, അതും അപ്രതീക്ഷിതമായിരുന്നു. വീണ്ടും ഒരു ഉയർച്ച ഉണ്ടായി, അതും അപ്രതീക്ഷിതമാണ്. ഒന്നും പ്രതീക്ഷിച്ചിട്ട് നമ്മൾ എന്താ പറയുക, എല്ലാം കണക്കൂട്ടിയിട്ടൊന്നും എല്ലാം പറഞ്ഞാൽ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നു. പക്ഷേ നമ്മൾ ഇത്രേ ഉള്ളൂ, രാവിലെ മുതൽ രാത്രി വരെയും കഠിനാധ്വാനം ചെയ്യുക, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ പിന്തിരിഞ്ഞോടാതിരിക്കുക. ഇനി നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. തീർച്ചയായും. അതിലുപരി ഈ രാജ്യം നമുക്ക് നൽകിയ ഒരു സ്നേഹം, ഇവിടുത്തെ ഭരണകർത്താക്കളുടെ ഒരു ദീർഘവീക്ഷണം, ഒരു ട്രാൻസ്പെറൻസി, ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു വലിയ മനസ്സ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം വിദേശികളെ അംഗീകരിക്കാനുള്ള വലിയ മനസ്സിൻ്റെ ഉടമയാണ് ഇവിടെയുള്ള സ്വദേശികൾ. അതൊരിടത്തും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അത് പ്രത്യേകിച്ച് ഈ ദുബായിക്ക് അവകാശപ്പെട്ടതാണ്. എന്തു തോന്നുന്നു താങ്കൾക്ക്? ഞാൻ എൻ്റെ ഓഫീസിൽ ഇവിടെ ഷേഖ്മാരെ ഫോട്ടോ വെച്ചിട്ടില്ല, മനസ്സിലായിട്ടില്ലേ? പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഫോട്ടോ ഉണ്ട്, അവരുടെ ഫോട്ടോ ഉണ്ട്. ഷേഖ് സായിദിൻ്റെയും ഷേഖ് ഖാലിദിൻ്റെയും ഷേഖ് മുഹമ്മദിൻ്റെയും. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പുതിയ തലമുറയുടെ ഒരു നീണ്ട പ്രവാസ ജീവിതത്തിൻ്റെ യാത്ര കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? നഷ്ടമാണ് തോന്നുന്നത്. ഇനി മുന്നോട്ടുള്ള യാത്ര, ഇനി മുന്നോട്ടുള്ളത് ലാഭത്തിലാക്കാം എന്നുള്ള ഒരേ പ്രതീക്ഷ. ആ പ്രതീക്ഷ യാത്ര ചെയ്യുക. എപ്പോഴും എന്താണെങ്കിൽ ഒരു കച്ചവടക്കാരൻ എപ്പോഴും ആലോചിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ലാഭമെന്ന് പറയാൻ പറ്റില്ല, നഷ്ടങ്ങളേ ഉണ്ട്. അയാളെന്നും നഷ്ടം സഹിക്കുന്നവനാണ്. പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ലാഭത്തിലാണ്. അതാണ് ഒട്ടനവധി കുടുംബങ്ങൾ നമ്മളെ കൊണ്ട് ജീവിക്കുന്നു. തീർച്ചയായും നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ഞാൻ ആലോചിക്കും പടച്ചോനെ നാളെ നേരം വെളുക്കുമ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിക്കും, പടച്ചോൻ തെരും വഴി കാണിച്ച്. അത് പല ആൾക്കാരും പ്രാർത്ഥിക്കുന്നുണ്ടാവുമല്ലോ. എന്തായാലും അവരുടെ പ്രാർത്ഥന അറിഞ്ഞോ അറിയാതെയും നമുക്ക് കിട്ടും. എന്തായാലും ലോകത്തിനൊരു ശക്തിയുണ്ട്, മനുഷ്യന് അതീതമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ എന്തെങ്കിലുമൊക്കെ, എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ഞാൻ വിചാരിക്കുന്നതല്ല നടക്കുന്നത്. അപ്പോൾ നമ്മളിൽ കവിഞ്ഞ ഒരു ശക്തി എന്തായാലും ഉണ്ട്, അതിലൂടെ നമ്മൾ ഒഴുകിപ്പോകുന്നു, മുന്നോട്ട് പോകുന്നു പ്രതീക്ഷകളോടെ. ആ പ്രതീക്ഷകൾ പൂവണിയട്ടെ, കൂടുതൽ കൂടുതൽ സഫലമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്തും ഇങ്ങനെ ഒരു അഭിമുഖം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നത്. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.